വീണ്ടും വരുന്നവനായ കർത്താവായ യേശുവിൻ്റെ നിസ്തുല്യ നാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ മാനിച്ച്, ദൈവത്തെ ആദരിച്ച്, ദൈവത്തിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 4:10 അതിൻ്റെ 10 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗം. കർത്താവായ യേശു ക്രിസ്തു മരുഭൂമിയിൽ പിശാച് തന്നെ പരീക്ഷിക്കുവാൻ തക്കവണ്ണം കടന്നു വരുമ്പോൾ കർത്താവായ യേശുവിനോട് പറഞ്ഞു, നീ എന്നെ വീണ് നമസ്കരിക്കുക, എന്നാൽ ഈ കാണുന്ന ഭൂമിയും സകലതും അതിൻ്റെ പ്രതാപങ്ങൾ സകലതും നിനക്ക് ഞാൻ നൽകാം എന്നല്ലി ചെയ്യുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തിരിച്ച് അവനോട് പറയുകയാണ്, നിന്നെ നമസ്കരിക്കുവാനല്ല, ജീവനുള്ള ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ. ഇന്ന് അല്പസമയം നമുക്ക് ആരാധനയെക്കുറിച്ച് ചിന്തിക്കാൻ, പ്രിയപ്പെട്ട ദൈവമക്കളെ. ആരാധനയെക്കുറിച്ച്, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച്, പ്രാർത്ഥനയെക്കുറിച്ച് ഒരു 10-20 കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒന്നും സംസാരിച്ച് തീർക്കാവുന്ന വിഷയങ്ങളല്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവശ്വാസം പോകുന്നത് വരെയും, അല്ലെങ്കിൽ ആരാധന ഈ ഭൂമിയിൽ മാത്രമല്ല നാം കടന്നു ചെല്ലാൻ പോകുന്ന നിത്യതയിലും നമ്മുടെ ജോലി ആരാധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവന്റെ ദായകനായിരിക്കുന്ന, സർവശക്തനായിരിക്കുന്ന, രാജാതി രാജാവായിരിക്കുന്ന ദൈവത്തെ തൻ്റെ മഹത്വത്തോടുകൂടി, തൻ്റെ മഹത്വത്തിന് ഒത്തവണ്ണം ആരാധിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചാക്കി വച്ചിരിക്കുന്നത്. ആരാധനയെക്കുറിച്ച് നാം ആരെ ആരാധിക്കണം, നാം എപ്രകാരം ആരാധിക്കണം, നാം എങ്ങനെ ആരാധിക്കണം, ഏത് സമയത്താണ് നാം ആരാധിക്കേണ്ടത് എന്നെല്ലാം അല്പസമയം നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി നമ്മൾ നോക്കുമ്പോൾ നാം ആരെ ആരാധിക്കണം. ഇവിടെ തന്നെ പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. ഈ ലോകത്തിൽ പല ആരാധനാ വിഷയങ്ങളായി സാധാരണ മനുഷ്യർ ഈ ലോകത്തിലുള്ള പലതിനെയും ആരാധിക്കുന്നു. ജീവനുള്ള ദൈവത്തെക്കുറിച്ച് അവർക്ക് അറിവില്ലാതെ കല്ലിനെയും മണ്ണിനെയും ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചാക്കി വച്ചിരിക്കുന്ന പലതിനെയും ആരാധിക്കുന്ന ധാരാളം മനുഷ്യർ, നാമും ചിലപ്പോൾ അപ്രകാരം ആയിരുന്നിരിക്കാം. ഇന്ന് കൃപയാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം കൊണ്ടുവന്നു. അപ്പോൾ ഈ ഭൂമിയെയും സകലതിനെയും സൃഷ്ടിച്ചാക്കി വച്ചിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടത്. ദൈവത്തെ നാം എപ്രകാരം ആരാധിക്കണം? പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ബലത്തോടും നാം ദൈവത്തെ ആരാധിക്കണം. ശമര്യക്കാരി സ്ത്രീയുടെ അടുക്കലേക്ക് യേശു കർത്താവ് കടന്നു ചെന്നിട്ട് ആരാധനയെക്കുറിച്ച് പറഞ്ഞിട്ട് അവളോട് പറയുന്നു, സത്യ നമസ്കാരികൾ ദൈവത്തെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കണം. ദൈവം ആത്മാവാകുന്നു. ദൈവം ആത്മാവായതുകൊണ്ട് സത്യ നമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഹല്ലേലൂയ. ആത്മാവായിരിക്കുന്ന ദൈവത്തെ നാം ആത്മാവ് കൊണ്ട് ആരാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരാധന എന്നൊരു കാഴ്ചപ്പാടിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ കൂടിവരവുകളിൽ നാം കടന്നു പോകുമ്പോൾ നാം എല്ലാവരും ചേർന്ന് ഒരുമിച്ച് കൈയടിച്ച് പാടുകയും സ്തോത്രം പറയുകയും സ്തുതിക്കുകയും നല്ല ആരാധനാ ഗീതങ്ങൾ പാടുകയും ചെയ്യുന്ന സമയം നാം വിചാരിക്കുന്നു, നാം ദൈവത്തെ ആരാധിക്കുന്നു. പക്ഷേ അതാണോ ആരാധന? സ്തുതിയും സ്തോത്രവും ആരാധനയും നമ്മുടെ അധരജൽപ്പനമാണോ, അല്ലെങ്കിൽ നാം വാകൊണ്ട് പാടുന്നതാണോ ആരാധന എന്ന് പറയുന്നത്? ദൈവം ആഗ്രഹിക്കുന്ന ആരാധന അത് ഒരു ഭാഗമാണ്, ആരാധനയുടെ ഒരു ഭാഗമാണ് സ്തുതിയും സ്തോത്രവും ആരാധന എന്ന് പറയുന്ന അതെല്ലാം ഉൾപ്പെട്ട ഒരു ഭാഗമാണ് ആരാധനയുടേത്. പക്ഷേ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ട് ഈ ഭൂമിയിൽ നാം ഒന്നുമല്ലാതായിരിക്കെ നാം അത് വേണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നാം ഒന്നുമല്ല. നമുക്ക് പ്രത്യേകിച്ച് പറയത്തക്കതായിട്ട് ഒരു കഴിവുമില്ല. ദൈവം തന്നതല്ലാതെ നമുക്ക് ഒരു കാര്യവും ഇല്ല. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ദൈവത്തെ ആരാധിക്കണം. കാരണം ദൈവത്തിങ്കിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടിരിക്കുന്നു ദൈവത്തെ ആരാധിക്കണമെന്ന്. മോശയ്ക്ക് ദൈവ ന്യായ പ്രമാണം കൊടുക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ 4 ദൈവത്തോടുള്ള ആരാധനയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് ദൈവമായ കർത്താവ് മാത്രമേ ആരാധിക്കാൻ തക്കവണ്ണം പാടുള്ളൂ. അവൻ്റെ നാമത്തെ നാം ബഹുമാനിക്കണം. യാതൊരു വിഗ്രഹത്തെയും നാം ഉണ്ടാക്കരുത്. അവിടെ പറയുന്നു, ഒരു വിഗ്രഹത്തെയും നാം ഉണ്ടാക്കുവാൻ പാടില്ല. പുറപ്പാട് പുസ്തകം 20 അധ്യായത്തിൽ കർത്താവ് ആദ്യം കൽപ്പന കൊടുക്കുമ്പോൾ അങ്ങനെ
പറയുന്നു ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ മോശ പിന്നെയും ആ ഭാഗം ആവർത്തിക്കുമ്പോൾ അവിടെ എടുത്തു പറയുന്നു, ഈ ഭൂമിയിലുള്ള ഒരാണിൻ്റേതാകട്ടെ, ഒരു പെണ്ണിൻ്റേതാകട്ടെ, പക്ഷിയുടേതാകട്ടെ, മൃഗത്തിൻ്റെതാകട്ടെ, സമുദ്രത്തിലുള്ള മത്സ്യങ്ങളുടേതാകട്ടെ, ഭൂമിക്ക് മുകളിലുള്ളതാകട്ടെ, ഭൂമിക്ക് അടിയിലുള്ളതാകട്ടെ, ഒന്നിൻ്റെയും വിഗ്രഹത്തെ നീ ഉണ്ടാക്കരുത്, അതിനെ നമസ്കരിക്കരുത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും വിഗ്രഹങ്ങൾ ഉണ്ടോ? കൈകൊണ്ട് നിർമ്മിച്ചതായിരിക്കുന്ന വിഗ്രഹങ്ങൾ നമ്മുടെ ഭവനത്തിനുള്ളിൽ ഇരിക്കുന്നു, നാം അതിനെ ബഹുമാനിക്കുന്നു. കാരണം ദൈവം ആത്മാവാകുന്നു, അവനെ ആത്മാവിൽ സത്യത്തിൽ നാം നമസ്കരിക്കണം. വാഗൊണ്ട് പറഞ്ഞതുകൊണ്ടല്ല, ആ കർത്താവിനെ നാം ഒരു രൂപത്തിൽ ഒതുക്കുന്നുണ്ടോ? ആണിൻ്റെയോ പെണ്ണിൻ്റെയോ പക്ഷിയുടെയോ മൃഗത്തിൻ്റെയോ എന്തിൻ്റെയെങ്കിലും രൂപത്തിൽ നാം അതിനെ ഒതുക്കുന്നുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ട. നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞൊന്ന് നോക്കണം. അതുപോലെ സൂര്യനെയും ചന്ദ്രനെയും ആകാശത്തിലെ സൈന്യങ്ങളെയും നീ നമസ്കരിക്കരുതെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ഇതിന് എന്തിനെങ്കിലും നാം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? സൂര്യനോ ചന്ദ്രനോ ഈ ഭൂമിയിൽ കാണുന്നത് എന്തിനെങ്കിലും നാം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഏതെങ്കിലും വ്യക്തികൾക്കോ വിശുദ്ധന്മാർക്കോ അങ്ങനെ ഒന്നിലേക്കും ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന കടന്നു പോകുവാൻ തക്കവണ്ണം ദൈവം ഒരിക്കലും ഒരു ദൈവ പൈതലിനെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സാമർഥ്യമുള്ള വ്യക്തികളെ, അല്ലെങ്കിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ, പ്രാഗൽഭ്യമുള്ള ഭരണാധികാരികളെ, അല്ലെങ്കിൽ ദൈവദാസന്മാരെ, ഇങ്ങനെ ആരെയെങ്കിലും നമുക്ക് ദൈവത്തെക്കാൾ ഉപരിയായി നമ്മുടെ ഹൃദയത്തിലൊരു സ്ഥാനമുണ്ടോ ഇല്ലയോ? പ്രത്യേകിച്ച് നമ്മുടെ ഭവനങ്ങളിലുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം ഇതുപോലെ പലരെയും ആരാധനയാണ്, അവർക്ക് ആരാധനയാണ്. മുറികളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ പല മനുഷ്യരുടെയും ചിത്രങ്ങളെ വച്ച് അവർ അവിടെയെല്ലാം നിറച്ചിരിക്കുന്നത് കാണാം. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെക്കാൾ ഉപരിയായി എന്തിനെങ്കിലും ഒരു സ്ഥാനമുണ്ടെങ്കിൽ വിഗ്രഹാരാധനയ്ക്ക് തുല്യമായി ദൈവം കണക്കുകൂട്ടുന്നു. ഒരു വിഗ്രഹത്തെ കൈകൊണ്ട് ഉണ്ടാക്കുന്നത് മാത്രമല്ല. ഇനിയും പ്രിയപ്പെട്ടവരെ, ഞാനതിൽ പറയട്ടെ, നാം നമ്മുടെ വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്നുവോ, നമ്മുടെ ആഹാരത്തിന് നാം പ്രാധാന്യം കൊടുക്കുന്നുവോ, നാം ധരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾക്കോ മറ്റ് ആഭരണങ്ങൾക്കോ നാം പ്രാധാന്യം കൊടുക്കുന്നുവോ, നമ്മുടെ വീടിന് നാം പ്രാധാന്യം കൊടുക്കുന്നുവോ, നമ്മുടെ വാഹനത്തിന് പ്രാധാന്യം കൊടുക്കുന്നുവോ, നമ്മുടെ ഊണിലും ഉറക്കത്തിലും നടക്കുമ്പോഴും എടുക്കുമ്പോഴും എല്ലാം എന്താണ് നമ്മുടെ ചിന്തയിൽ വരുന്നത്? ആവർത്തന പുസ്തകത്തിൽ പറയുന്നു, നീ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നീ എൻ്റെ വചനത്തെ ധ്യാനിച്ചു കൊള്ളണം. നിന്റെ വാതിലിൻ്റെ കട്ടളമേലും കുറുമ്പടി മേലും എൻ്റെ വചനത്തെ എഴുതി വെക്കണം. നിന്റെ വസ്ത്രത്തിൻ്റെ പൊടിപ്പിൻ്റെ മേലും നീ അതിനെ എഴുതി വെക്കണം. അത്രമാത്രം ദൈവത്തിൻ്റെ വചനം എഴുതി നാം ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാനും നമ്മുടെ തലമുറകളോട് പറഞ്ഞു കൊടുക്കുവാനും ദൈവത്തെക്കുറിച്ച് തന്നെ നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിൽ എന്താണ് കടന്നു പോകുന്നത്? ഞായറാഴ്ച ഒരു ദിവസം കടന്നുപോയി ഒരു മണിക്കൂർ നാം കൈയടിച്ച് പാട്ട് പാടി ദൈവത്തെ ആരാധിക്കുന്നു എന്നൊരു തൃപ്തിയോടുകൂടി നാം മടങ്ങി വരുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റു മണിക്കൂറുകളിലെല്ലാം നമ്മുടെ ഹൃദയത്തിൽ കൂടി എന്താണ് കടന്നു പോകുന്നത്? ദൈവം അത് അറിയുന്നു. ദൈവത്തെക്കാൾ ഉപരിയായി നമ്മുടെ ഹൃദയത്തിൽ എന്ത് വന്നാലും അത് വിഗ്രഹാരാധനയായി ദൈവം കണക്ക് കൂട്ടുന്നു. എവിടെയെങ്കിലും തെറ്റിപ്പോയി അറിവില്ലായ്മ കൊണ്ട് നാം പിഴച്ചു പോയെങ്കിൽ നമുക്ക് മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാൻ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നമ്മുടെ ചിന്തകളിൽ അതുകൊണ്ട് ദൈവം നിറയുന്നത്, ദൈവത്തെക്കുറിച്ചുള്ള ആഗ്രഹം നിറയുന്നത്, ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട് നിറയുന്നത് ദൈവത്തെ നാം ആരാധിക്കുന്നതിന് തുല്യമാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല, നമ്മുടെ ആത്മാവ് കൊണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നു. അപ്പം നമുക്ക് മാനുഷികമായി പലപ്പോഴും നമുക്കൊരു കഴിവുള്ള കാര്യമല്ല ആത്മാവിലും ദൈവത്തെ ആരാധിക്കുവാൻ. കാരണം നമ്മുടെ ചിന്ത പലപ്പോഴും തെറ്റിപ്പോകാം, നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നാം പതറിപ്പോകാം, നമുക്ക് ആരാധിക്കാനൊരു മനസ്സ് വരാതിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവരെ എഴുതിയിരിക്കുന്നു. അപ്പം നമ്മുടെ ആത്മാവ് കൊണ്ട് നമുക്ക് ആരാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ലാതെ നമുക്ക് ഒരിക്കലും ദൈവത്തെ ആരാധിക്കുവാനായി കഴിയുകയില്ല. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ആ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു ആരാധനയിലേക്ക് എന്നെ നയിക്കണമേ എന്ന്. ആരാധന നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അത് ഒരു പാട്ടിൻ്റെ പ്രാഗൽഭ്യമല്ല, നമ്മുടെ കഴിവുകളോ ഒന്നുമല്ല. ആ നേരത്തെ പറഞ്ഞ വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ കഴിവുകൾ, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന താലന്തുകൾ പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം നിഗളിച്ചു പോകാനായിട്ട് ഇടവരുത്താറുണ്ട്.
നമ്മുടെ കഴിവുകളെ നാം ഒന്നിനേക്കാളും ഉപരിയായി മുകളിൽ വയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സ് നിറയുന്നത് ദൈവത്തോടുള്ള ഒരു ആരാധനയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സകലതിൻ്റെയും പുകഴ്ചയെ നാം ദൈവത്തിന് കൊടുക്കുക. നന്ദി പറയുന്നത് ആരാധനയാണോ എന്ന് ചോദിച്ചാൽ അതും അതിൻ്റെ ഒരു ഭാഗം. അതിനൊരു ഉദാഹരണമായി പറയട്ടെ, പട്ടിയോ അല്ലെങ്കിൽ ഒരു പാമ്പോ എന്തെങ്കിലും ഉപദ്രവിക്കാൻ വേണ്ടി നമ്മുടെ അടുക്കലേക്ക് വന്നു, പലവട്ടം നിലവിളിച്ചു, അതിൽ നിന്ന് രക്ഷപ്പെടാൻ നാം ഓടി നോക്കി, നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല, ആരെങ്കിലും സഹായത്തിന് വിളിക്കാൻ നോക്കി, പലരും നമ്മെ തിരിഞ്ഞു നോക്കാതെ കടന്നുപോയി. ആ സമയം ഒരു മനുഷ്യൻ മുന്നിൽ നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നു. അയാൾ നമ്മെ രക്ഷിച്ചു, പക്ഷേ ആ ജീവിയുടെ കടി ആ മനുഷ്യന് വല്ലാതെ ഏറ്റു, ആ മനുഷ്യൻ മുറിവേറ്റു, അല്ലെങ്കിൽ ആ പാമ്പിന്റെ കടിയേറ്റു, മരണത്തോളം പോയി, ആ മനുഷ്യനെ ഹോസ്പിറ്റലിലേക്ക് ആക്കി, നമ്മുടെ ജീവൻ രക്ഷപ്പെട്ടു. എന്നിട്ട് നാം ആ ഹോസ്പിറ്റലിൽ കിടക്കയിൽ ആ മനുഷ്യൻ മരണത്തോട് മല്ലടിക്കുകയാണെങ്കിൽ അവിടെ പോയി നിന്നിട്ട് നമുക്ക് ഒരിക്കലും ആ മനുഷ്യനോട് ചെയ്ത ഉപകാരത്തിന് നന്ദി എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുമോ? പ്രിയപ്പെട്ടവരെ, ഇല്ല. ആ സമയം നമുക്ക് എന്ത് പറയണമെന്ന് അറിയാതെ നമ്മുടെ ജീവന് പകരമായിട്ടാണല്ലോ ആ മനുഷ്യൻ അവിടെ കിടക്കുന്നതെന്ന് ഓർത്ത് നമ്മുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു വിങ്ങലും, എന്ത് പറയണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, ഓ നമ്മുടെ ജീവൻ മുഴുവൻ ആ മനുഷ്യൻ്റെ ജീവനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്ന ഒരു വല്ലാത്ത ഭാവമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ആരാധന. പഴയ നിയമത്തിൻ്റെ ആരാധനയായിരുന്നു. ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ യാഗങ്ങളെ അർപ്പിക്കണം, മൃഗങ്ങളെ കൊല്ലണം, അത് ആരാധനയുടെ ഒരു ഭാഗമായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായി യേശു ക്രിസ്തു നാം പാപത്തിന്റെ ബന്ധനത്തിലായി ഇവിടെ നാം രക്ഷപ്പെടുവാൻ കഴിയാതെ വണ്ണം ആ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന് നാം കയ്യും കാലും ഇട്ട് അടിക്കുമ്പോൾ നമ്മുടെ പ്രശ്നത്തിൽ നിന്ന് നാം പരിഹരിക്കപ്പെടുവാൻ, നമുക്കതിൽ നിന്ന് പുറത്തു വരുവാൻ തക്കവണ്ണം പലതിൻ്റെയും സഹായം നാം തേടി, പല മതത്തിൻ്റെയും സഹായത്തിലേക്ക് നാം കടന്നുപോയി, പല വ്യക്തികളുടെ അടുക്കലേക്ക് പോയി പ്രാർത്ഥിച്ചു നോക്കി, നേർച്ചകൾ നേർന്നു നോക്കി, പല വിഗ്രഹങ്ങളുടെ അടുക്കിലേക്ക് അല്ലെങ്കിൽ പല പുണ്യസ്ഥലങ്ങളിലേക്ക് കടന്നുപോയി, ദാനധർമ്മങ്ങൾ, നേർച്ചകൾ, കാഴ്ചകൾ ഇതെല്ലാം ചെയ്തു. പക്ഷേ എന്നിട്ടും നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ കഴിയാതിരുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ പുത്രനായിരുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് തൻ്റെ അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി ചിന്തി തന്ന കാൽവരിയിൽ കർത്താവ് മരിച്ച ആ മരണത്തെ ഓർത്തിട്ടാണ് പുതിയ നിയമത്തിലായിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തെ ആരാധിക്കേണ്ടത്. കർത്താവ് നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തവും ചിന്തി, നമുക്ക് വേണ്ടി അടിയേറ്റു, അവൻ്റെ പ്രാണൻ തകർന്നു, അവൻ നിലവിളിച്ചു, മുറിവേറ്റവനായി നിന്ദിക്കപ്പെട്ട്, പരിഹസിക്കപ്പെട്ട്, അവൻ്റെ താടി രോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ട്, മതവും സമൂഹവും എല്ലാവരും ചേർന്ന് കർത്താവിനെ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ സകലർക്കും നന്മ ചെയ്ത്, സകലരെയും തൃപ്തി വരുത്തി, സകലരെയും ആശ്വസിപ്പിച്ച്, സകലരെയും സൗഖ്യമാക്കി മുന്നോട്ട് പോയ കർത്താവിനെ അടിച്ച് തകർത്ത് കൊന്നത് നമ്മുടെ സമാധാനത്തിന് വേണ്ടിയാണ്, നമ്മുടെ ശരീരങ്ങൾ സൗഖ്യമാകുവാൻ വേണ്ടിയാണ്, നമുക്ക് വേണ്ടി ഒരു നിത്യത ഒരുക്കുവാൻ വേണ്ടിയാണെന്നുള്ള ആ ബോധ്യം നമ്മിൽ കടന്നു വരുമ്പോൾ നമുക്ക് പകരമായി ആ ഒരു പാമ്പിൻ്റെ കടിയേറ്റ് മരണത്തോട് മല്ലടിക്കുന്ന ആ മനുഷ്യൻ്റെ മുമ്പിൽ നിന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ ജീവനും ജീവിതവും ആ മനുഷ്യനോടുള്ള കടപ്പാടാണെന്നോർത്ത് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് പോലെ കർത്താവായി യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് ഓർത്തിട്ട് നാം ദൈവത്തിൻ്റെ ആ വലിയ ദാനത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവനും ജീവിതവും സകലത് സമർപ്പിച്ച് നിൽക്കുന്നതാണ് പുതിയ നിയമത്തിൻ്റെ ആരാധന. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിലേക്കൊന്ന് നോക്കിയാൽ ദൈവം മോശയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പല പ്രാവശ്യം, പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ ആ ഫറവോനുമായുള്ള സംവാദത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ ജനത്തെ ആരാധിപ്പാൻ തക്കവണ്ണം വിട്ടയക്കാം, എൻ്റെ ജനത്തെ ആരാധിപ്പാൻ തക്കവണ്ണം വിട്ടയക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജനം ദൈവത്തെ ആരാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവർ അടിമത്തത്തിൽ കിടക്കാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവർ ആ കെട്ടുപാടിൽ നിന്ന്, ഫറവോന്യ അടിമത്തങ്ങളിൽ നിന്ന് പുറത്തു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവം 10 ബാധകളെ അയച്ചു, അത്ഭുതങ്ങളെ ചെയ്തു, അടയാളങ്ങളെ ചെയ്തു. ദൈവത്തിൻ്റെ ജനത്തെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്നത് ഒരു കുഞ്ഞാട്ടിൻ്റെ രക്തത്താലാണ്. 400 വർഷക്കാലം അടിമത്തത്തിൽ കിടന്ന ആ ജനം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം അവിടെ നിന്ന് പുറത്തു വന്നത് ഒരു കുഞ്ഞാട്ടിൻ്റെ രക്തത്താലാണ്. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ നാളുകളിൽ മുഴുവൻ പിശാചിൻ്റെതായിരുന്ന അടിമത്തത്തിൽ നാം ഭാരപ്പെട്ട് കിടന്ന സ്ഥാനത്ത് നമ്മെ വിടുവിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തമായിരുന്നു. ഈ പിശാചെന്ന് പറയുന്നത് അവൻ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൂതവൃന്ദത്തിൻ്റെ നേതാവായിരുന്നു. അവൻ അതിൻ്റെ തലപ്പത്തിരുന്നവനായിരുന്നു. അവൻ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂപനായിരുന്നു പറഞ്ഞു. അവൻ സൗന്ദര്യത്തിൽ തികഞ്ഞവനായിരുന്നു, കഴിവുകളിൽ തികഞ്ഞവനായിരുന്നു. അവൻ്റെ കഴിവിൻ്റെ ആധിക്യം അവൻ്റെ ഹൃദയത്തിന് നിഗളിച്ചു പോയിട്ട്, അവൻ്റെ ഹൃദയം നിഗളിച്ചു പോയിട്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 14-ാം
ഇരുപതാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ സ്വർഗത്തിൽ അവന് സിംഹാസനം ഒരുക്കും, ഇപ്രകാരം ഞാൻ ഉയരത്തിൽ കയറുമെന്നെല്ലാം പറഞ്ഞപ്പോൾ ദൈവം അവനെ വെട്ടി താഴെയിട്ടു. ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവം സൃഷ്ടിച്ചിരുന്ന ദൂതവൃന്ദത്തിന്റെ നേതാവായിരുന്ന ആ പിശാചിനെ തള്ളി താഴെയിട്ട് അവൻ മനുഷ്യരാശിയെ മുഴുവൻ തകർത്ത് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുവെങ്കിലും അവൻ്റെ തന്ത്രത്താൽ മനുഷ്യൻ കുടുങ്ങി, അവൻ്റെ ആ തന്ത്രങ്ങളിൽ വീണുപോയ മനുഷ്യൻ ഒരിക്കൽ ദൈവത്തോട് കൂടെയായിരുന്നിട്ട് പിന്നെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വീണുപോയ ആ മനുഷ്യനെ പിന്നെയും ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ചേർത്ത് കൊള്ളുവാൻ ദൈവം ഒരുക്കിയത് കർത്താവിൻ്റെ കാൽവരി കുരിശിൽ കൂടെയായിരുന്നു. യേശുവിൻ്റെ കാൽവരി മരണത്തിൽ കൂടെ പിന്നെയും നമുക്ക് ദൈവത്തോടൊപ്പം ചേർന്ന് നടന്നുള്ളൊരു ആരാധനയിൽ ദൈവത്തോടൊപ്പം പങ്കുചേരുവാൻ നമുക്ക് കഴിയുമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ ആ പിശാച് ഒരിക്കലും അവന് വെറുതെ ഇരിക്കുവാൻ കഴിയുകയില്ല. അവൻ സകല മനുഷ്യരെയും അടിമത്തത്തിലാക്കി ദൈവിക സത്യങ്ങളെ നമുക്ക് അറിയിക്കാതെ വണ്ണം, ദൈവത്തിൻ്റെ സത്യത്തെ നമ്മിലേക്ക് എത്തിക്കാതെ നമ്മുടെ ഹൃദയങ്ങളിൽ അതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ലാതെയാക്കി പലതിലും നമ്മെ തെറ്റിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റി വഴിമാറ്റി നടത്തുമ്പോൾ, നാം ആദ്യം പറഞ്ഞു ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമ്മുടെ ആത്മാവ് കൊണ്ട് നാം ദൈവത്തെ ആരാധിക്കണം. ആ ആത്മാവിലെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം കൊണ്ട് നാം പറയുന്നതല്ല എന്ന് പറഞ്ഞു. നമ്മുടെ ശരീരത്തിൽ പല ആംഗ്യങ്ങൾ കാണിക്കുന്നത് ഒരിക്കലും ആരാധനയായിട്ട് ദൈവം അംഗീകരിക്കണമെന്നില്ല. സ്നേഹത്തിൻ്റെ ആധിക്യത്തിൽ നാം ശരീരം കൊണ്ട് പല വികാരങ്ങൾ നമ്മളിൽ നിന്ന് പ്രകടിപ്പിച്ചാലും അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്നില്ലെങ്കിൽ ആത്മാവിൻ്റെ ആരാധന ആകില്ല. പ്രിയപ്പെട്ടവരെ, പിശാച് ആ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന സ്ഥാനത്ത് അവൻ വെട്ടി മാറ്റപ്പെട്ടു. മനുഷ്യരെ ദൈവം ആ സ്ഥാനത്താക്കി വെച്ചപ്പോൾ പിശാച് വന്ന് അതിനെയും തകർത്ത് പിന്നെയും ദൈവം തൻ്റെ പുത്രനെ അയച്ച് മനുഷ്യർക്കും ദൈവത്തെയും തമ്മിൽ ചേർക്കുവാൻ ഒരു പദ്ധതി ഒരുക്കിയപ്പോൾ ഈ പിശാച് ഒരിക്കലും മനുഷ്യനെ ആരാധിക്കുവാൻ അനുവദിക്കാതെ വണ്ണം അവൻ തൻ്റെ സകല തന്ത്രങ്ങളും എടുത്ത് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ ഫറവോന്റെ അടിമത്തത്തിൽ നിന്നൊരു കുഞ്ഞാടിൻ്റെ രക്തം ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ആ ജനത്തെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ, നാം പിശാചിൻ്റെ എന്ത് അടിമത്വത്തിലായിരിക്കുന്നുവോ, അത് രോഗമാകട്ടെ, സാമ്പത്തിക പ്രയാസങ്ങളായിരിക്കട്ടെ, മറ്റ് എന്ത് ബുദ്ധിമുട്ടായിരുന്നാലും കാൽവരിയിലെ യേശുക്രിസ്തുവിൻ്റെ രക്തം, ആ കുഞ്ഞാട് നമുക്ക് വേണ്ടി അറക്കപ്പെട്ടത് നമ്മുടെ ആ പ്രശ്നത്തിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവന്ന് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം നമ്മെ യോഗ്യരാക്കി മാറ്റുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ നാം നോക്കുകയാണെങ്കിൽ നമ്മുടെ ആരാധനാ സങ്കല്പങ്ങളെ മാറ്റിമറിക്കുന്ന രീതിയിൽ അവിടെ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും പ്രത്യേക രീതിയിൽ ആരാധിക്കുന്ന അതിൻ്റെ ഒരു ചിത്രം നമുക്ക് കാണുവാൻ കഴിയും. 4-ാം അധ്യായം അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്നു, മൂപ്പന്മാർ തങ്ങളുടെ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി നിലത്തു വീണ് അവർ തങ്ങളുടെ കിരീടങ്ങളെ താഴെയിട്ട് ദൈവത്തെ വീണ് വണങ്ങുന്നൊരു കാഴ്ച. പറയുന്നു അവിടെ ദൈവം പരിശുദ്ധൻ ആ സ്വർഗത്തിൽ അത് മാത്രമേ ഉള്ളൂ. സകലതിനെ യോഗ്യനായിരിക്കുന്ന കർത്താവിനെ അവർ ആരാധിക്കണം തങ്ങളുടെ കിരീടങ്ങളെ താഴെയിട്ട്. അത് നമുക്കൊരു മാതൃകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തുണ്ടോ അതിനെല്ലാം മാറ്റിവെച്ച് ഒന്നുമല്ല എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണ് കിടക്കുന്നത് ദൈവത്തോടുള്ള ആരാധന. തുടർന്ന് 5-ാം അധ്യായത്തിൽ നാം നോക്കുമ്പോൾ അവിടെ അകത്തും പുറത്തും എഴുത്തുള്ളതായി മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം തുറക്കാൻ യോഗ്യനായിരിക്കുന്ന ആരെയും കാണാതെ യോഹന്നാൻ കരയുമ്പോൾ ദൂതൻ പറയുന്നു, ഒരുവൻ യോഗ്യനായിട്ടുണ്ട്, അറുക്കപ്പെട്ട കുഞ്ഞാട് അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ ദൂതന്മാരെല്ലാവരും ആർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ധനവും ബഹുമാനവും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും സകല ബഹുമാനത്തിനും ധനവും മാനവും ബലവും ശക്തിക്കും യോഗ്യനായിരിക്കുന്ന കർത്താവ്, യോഗ്യനായിരിക്കുന്ന യേശു. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയും ആരാധന. അറുക്കപ്പെട്ട കുഞ്ഞാടിന് കൊടുക്കേണ്ട മഹത്വം, ഒരു കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ വിലയായി ആ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ, നമുക്ക് വിരോധമായി പിശാചും മനുഷ്യനും എന്തെല്ലാം കൈയെഴുതി ഒപ്പിട്ട് മുദ്രയിടപ്പെട്ട് വച്ചിരിക്കുന്നുവോ, കാൽവരിയിൽ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട ആ കുഞ്ഞാടായിരിക്കുന്ന യേശു ക്രിസ്തു സകലതിനെയും പൊളിച്ചെഴുതുവാൻ തക്കവണ്ണം യോഗ്യനായിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ സകല ബഹുമാനവും സകല മഹത്വവും സകല പുകഴ്ചയും സകല ആരാധനയും ദൈവത്തിന് ആ ബോധ്യത്തിൽ നിന്ന് സകലതും യേശു ക്രിസ്തുവിന് മാത്രം, സകലതും യേശു ക്രിസ്തുവിന് മാത്രം, നാം ഇതിൽ ഒന്നുമല്ല എന്ന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള ബോധ്യത്തിൽ നിന്ന് നാം ദൈവസന്നിധിയിൽ നിൽക്കുന്നതാണ് പുതിയ നിയമത്തിൻ്റെ ആരാധന. റോമർ കഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ പറയുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുവിൻ, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുവിൻ. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് നമ്മുടെ ശരീരങ്ങളെ ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവിൻ.
അപ്പം പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുവരെ നമുക്ക് ആരാധനയെക്കുറിച്ച് എന്ത് കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത്? നാം പാട്ട് പാടുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മെക്കൊണ്ട് ഇങ്ങനെ ചെയ്, അങ്ങനെ ചെയ്, ഈ പാട്ട് പാടൂ, ആ പാട്ട് പാടൂ എന്ന് കരമുയർത്തു, ഇങ്ങനെയെല്ലാം പറഞ്ഞ് നമ്മെക്കൊണ്ട് കമ്പൽ ചെയ്ത് ആരാധനയ്ക്ക് വേണ്ടി നമ്മെ ഫോഴ്സ് ചെയ്യുന്നതാണ് നാം ഇതുവരെ ആരാധനയെന്ന് ഓർത്തിരുന്നതെങ്കിൽ, നീ വചനത്തിൽ കൂടെ ചിന്തിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയ കൽപ്പനയാണ് ആരാധന. പഴയ നിയമത്തിൽ അത് കൽപ്പനകളിലും യാഗങ്ങളെ അർപ്പിക്കുന്നതിലും ആയിരുന്നു അതിന് പ്രാധാന്യമെങ്കിൽ, പുതിയ നിയമത്തിൽ ആരാധന നാം നമ്മുടെ ശരീരങ്ങളെ തന്നെ ദൈവത്തിന് യാഗമായി സമർപ്പിക്കുന്നതാണ്. അതിനെ വിശുദ്ധിയുള്ള യാഗമായി സൂക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കുള്ള ആരാധനയാണ്. അപ്പോൾ നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. അടുത്ത് കർത്താവായ യേശു ക്രിസ്തു സകലതും ആകാശത്തിൽ ഭൂമിയിൽ ഭൂമിക്ക് കീഴെയുള്ള സകലതിൽ സകല മുദ്രകളെയും പൊട്ടിപ്പാൻ, അല്ലെങ്കിൽ പിശാചിൻ്റെതായിരിക്കുന്ന സകല പ്രവൃത്തികളെയും അഴിപ്പാൻ തക്കവണ്ണം കർത്താവ് യോഗ്യനായി, കാൽവരി മരണത്തിൽ കൂടെ കർത്താവ് അതിനുള്ള യോഗ്യത നമുക്ക് നേടിത്തന്നു, അല്ലെങ്കിൽ കർത്താവ് മാത്രമാണ് അതിന് യോഗ്യൻ എന്നുള്ള ആ ഉത്തമ ബോധ്യത്തിൽ നിന്ന് ദൈവത്തിന് കൊടുക്കുന്ന മഹത്വമാണ്, അല്ലെങ്കിൽ ദൈവത്തിന് മാത്രം നാം വിട്ടുകൊടുക്കുന്ന മഹത്വമാണ് പുതിയ നിയമത്തിലെ ആരാധന. നമ്മുടെ ഹൃദയങ്ങളിൽ ആരാധനയ്ക്കായുള്ള ഒരുക്കമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം നാം ദൈവത്തെക്കുറിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ ചിന്തിക്കട്ടെ. നമ്മുടെ തലമുറകളോട് നാം ദൈവത്തെക്കുറിച്ച് പറയട്ടെ. ദൈവം തൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മെ നിറയ്ക്കുവാൻ തക്കവണ്ണം, നമ്മോട് കൂടെ നടക്കുവാൻ, അല്ലെങ്കിൽ നാം ദൈവത്തോട് കൂടെ നടക്കുവാൻ, ആദമ് ഹവ്വയും ഏദൻ തോട്ടത്തിൽ ദൈവത്തോട് കൂടെ നടന്ന് പിശാച് ആ കൂട്ടായ്മയെ നശിപ്പിച്ചിട്ട് യേശു ക്രിസ്തു മുഖേന നമുക്ക് നൽകിയ ആ കൂട്ടായ്മ കാരണം നമുക്ക് ദൈവത്തോട് കൂടെ നടക്കാം. ദൈവത്തോട് കൂടെ നടക്കുന്നത് ദൈവത്തിനുള്ള ആരാധനയാണ്. ഹല്ലേലൂയ. നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നത് ദൈവത്തിന് ആരാധനയാണ്. ഇനി അധരബലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുവൻ, ഇടവിടാതെ അർപ്പിക്കുവൻ, അങ്ങനെ ചെയ്യുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പം നമ്മുടെ അധരങ്ങൾ കൊണ്ടുള്ള സ്തോത്രവും സ്തുതിയും അത് ആരാധനയുടെ ഒരു ഭാഗമാണ്. ഇനി കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ നാം പങ്കെടുക്കുന്നത് ദൈവത്തോടുള്ള ആരാധനയിലെ ഒരു ഭാഗമായിരിക്കുന്നു. കർത്താവിനോടുള്ള കൂട്ടായ്മ, ദൈവത്തോട് നാം ചേർന്ന് നടക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് കർത്താവിൻ്റെ മേശയിൽ നാം പങ്കുകാരാകുന്നത്. കാരണം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ പറയുന്നു, ഓരോ ദിവസവും സ്നാനമേറ്റ് കർത്താവിനോട് ചേർന്നവർ, അവർ ദിവസേന കൂടി വരികയും അപ്പം നുറുക്കുകയും മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ച് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പം ആ ഒരു ഓർഡറിൽ അത് ദൈവത്തോടുള്ള ആരാധനയാകുന്നു. ദൈവത്തോടുള്ള ആരാധന, കർത്താവ് കാൽവരിയിൽ നമുക്ക് വേണ്ടി ചെയ്ത് തന്നതിനെ ഓർത്ത് ഇനി നാം ദൈവത്തിനൊന്നും കൊടുക്കുവാനില്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യത്തിൽ നിൽക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തോടുള്ള ആരാധന. പിന്നെയും പറഞ്ഞുകൊള്ളട്ടെ, പ്രാർത്ഥനയിൽ നമ്മുടെ ആവശ്യങ്ങളെ നാം നിവർത്തിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങളെ നിവർത്തിക്കുവാൻ തക്കവണ്ണം നാം ദൈവത്തിൻ്റെ സന്നിധിയോട് അടുത്തു വരുന്നു എങ്കിൽ, ആരാധനയിൽ ദൈവം നമുക്ക് നൽകിയ നന്മകൾക്ക് ഒന്നും പകരം കൊടുക്കുവാനില്ലാതെ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് നിൽക്കുന്നതാണ് ദൈവത്തോടുള്ള ആരാധന. നമ്മുടെ മനോഭാവങ്ങൾ മാറട്ടെ, ആരാധനയെക്കുറിച്ചുള്ള നമ്മുടെ വിചാരങ്ങൾ മാറട്ടെ. നാം കരപൊക്കി ആരാധന എന്ന് പാടുമ്പോൾ അത് ആരാധനയായോ എന്ന് ചോദിച്ചാൽ ഒരിക്കൽ കൂടി ചിന്തിച്ചിട്ട്, ആ സമയം മാത്രമല്ല നമ്മുടെ ജീവിതം മുഴുവനും ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ച്, നമുക്കുള്ള സകലതിനെയും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച്, ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മുടെ കഴിവുകളോ നമ്മുടെ താലന്തുകളോ നമുക്ക് ദൈവം നൽകിയ സ്വത്തോ സമ്പത്തോ ഇതിനെയെല്ലാം മാറ്റിവെച്ച് ആ മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിലിട്ട് ഒന്നിനും യോഗ്യതയില്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണ് കിടന്നതുപോലെ നമുക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണ് കിടക്കാം. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനങ്ങൾ പറയുന്നു, വരുവിൻ നാം യഹോവയുടെ മുമ്പിൽ നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുക. അപ്പോൾ ആരാധന ദൈവത്തിൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്നതാണ്. നമ്മുടെ ആത്മാവ് കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായി ചേർന്ന് പിതാവായ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ വീണ് കിടന്ന് ആ മൂപ്പന്മാർ ആരാധിച്ചതുപോലെ നമുക്കും ദൈവത്തെ ആരാധിക്കുവാൻ കഴിയട്ടെ. കാരണം കാൽവരിയിൽ നമുക്ക് വേണ്ടി ചിന്തിയ രക്തത്തിന് പകരം നമുക്കൊന്നും കൊടുക്കുവാൻ കഴിയുകയില്ല. നമ്മെയും നമ്മുടെ തലമുറകളെയും നമുക്കുള്ള സകലതിനെയും ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു
യാഗമായി അർപ്പിച്ച് വിശുദ്ധിയിൽ തികഞ്ഞവരായി ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ദൈവത്തിന് പ്രസാദമുള്ള ഒരു ആരാധനയായി മാറുവാൻ തക്കവണ്ണം നമ്മുടെ ജീവന്റെ ഓരോ നാളുകളിലും ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ കൽപ്പന അനുസരിക്കുന്നത് ആരാധനയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നത് ആരാധനയാണ്, ദൈവത്തെ അനുസരിക്കുന്നത് ആരാധനയാണ്. കാൽവരി മരണത്തെ ഓർത്ത് നാം ഒന്നുമല്ല എന്ന് പറഞ്ഞ് പിശാചിന്റെ വഴിയിലേക്ക് പിന്നെയും കടന്നു പോകാതെ വിശുദ്ധിയിൽ നമ്മുടെ ശരീരത്തെ തന്നെ സൂക്ഷിക്കുന്നത് ദൈവത്തോടുള്ള യഥാർത്ഥ ആരാധനയാണ്. അങ്ങനെയെല്ലാം നമ്മുടെ ജീവിതത്തെ ദൈവം പ്രസാദിക്കുന്ന ഒരു ആരാധനയായി മാറുവാൻ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളെയും നിമിഷങ്ങളെയും ദൈവം ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. നന്ദിയോടെ ഞങ്ങൾ നിന്റെ സന്നിധിയോട് അടുത്തു വരുന്നപ്പച്ച, സ്തോത്രത്തോടെ ഞങ്ങൾ നിന്റെ സന്നിധിയോട് അടുത്തു വരുന്ന കർത്താവേ. ദൈവമേ, അവിടുന്ന് ഞങ്ങളെ ഈ ഭൂമിയിൽ അങ്ങേ ആരാധിക്കുവാൻ തക്കവണ്ണം ആക്കി വെച്ചിരിക്കുന്നു. ദൈവമേ, പലപ്പോഴും പിശാച് ഞങ്ങളെ തെറ്റായ വഴിയിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. യഥാർത്ഥത്തിൽ സത്യത്തിലും ആത്മാവിലും അങ്ങേ ആരാധിക്കേണ്ടത് എങ്ങനെയെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളുടെ ഭവനങ്ങളിലേക്ക് പരിശുദ്ധാത്മാ തന്നെ ആരാധനയുടെ ഒരു ആത്മാവിനെ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കളിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുവാൻ പ്രാർത്ഥിക്കുന്ന പച്ച, ദൈവത്തോടുകൂടി ഒന്നാകുന്നൊരവസ്ഥയിലേക്ക് അവർ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരിയിലെ യേശു ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ രക്തത്തിന്റെ വിലയായി ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അപ്പ, ഈ സമയം കർത്താവേ, ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷയങ്ങൾക്ക് അവിടെ നിന്ന് ഒരു മറുപടി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച, മാനസികമായി ഒറ്റപ്പെട്ടും തളർന്നും ഇരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അമിത ബലം അവരിലേക്ക് ഇറങ്ങി വരുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രമപ്പ. ചില പനിയുടേതായിരിക്കുന്ന പ്രയാസങ്ങളാൽ ദൈവമേ ജോയിന്റ് പെയിനും മറ്റു വിഷയങ്ങളാൽ ശാരീരികമായി തളർന്നും ദൈവമേ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നവരെ എന്റെ കർത്താവിന്റെ ദൈവമേ സൗഖ്യത്തിന്റെ ശക്തി കൊണ്ട് അവിടെ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തോത്രം. ദൈവമേ, ഈ പ്രിയപ്പെട്ട ചില ഭവനങ്ങളിൽ ദൈവമേ അവരുടെ ആഹാരത്തിന്റെ കുറവുകളെ അവിടെ നിന്ന് നിവർത്തിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ മാറ്റിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില പൈശാചിക ബന്ധനങ്ങൾ, ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ഇവരെ തടഞ്ഞ് വ്യാപരിക്കുന്ന ചില പൈശാചിക ബന്ധനങ്ങളുടെ മേൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവമേ അവർ ജയമെടുത്ത് മുന്നേറുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ അമിതമായിരിക്കുന്ന ബലം ഇവരിലേക്ക് ഇറങ്ങി വരുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിന്റെ സാന്നിധ്യം ചില ബന്ധനങ്ങളെ ഇന്ന് പകൽക്കാലം അഴിക്കട്ടെ. ചില കെട്ടുകളെ അവിടെ നിന്ന് അഴിച്ച് ദൈവമേ പലരെയും സ്വാതന്ത്ര്യത്തിലേക്ക് കടത്തിവിടട്ടെ. ചില ഭരവൂന്യ വ്യാപാരങ്ങളിൽ നിന്ന്, ചില അടിമത്തങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഇവർ പുറത്തു വരുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കാൽവരിയിലെ സ്നേഹം ഇവരിൽ വ്യാപരിക്കട്ടപ്പ. എല്ലാ മുദ്രകളെയും പൊട്ടിപ്പാൻ യോഗ്യനായിരിക്കുന്ന യേശു ഇവരുടെ ഭവനങ്ങളിൽ ഇറങ്ങി നിൽക്കട്ടെ. ഇവർക്ക് വിരോധമായി എഴുതപ്പെട്ടിരിക്കുന്ന സകല കയ്യെഴുത്തുകളെ കാൽവരിയിൽ അവിടെ നിന്ന് മായ്ച്ചു കളഞ്ഞൊരു ജയം അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായൊരു ജയം ഉണ്ടാകട്ടെ. ചില ജോലി സംബന്ധമായിരിക്കുന്ന അപ്പോയിൻമെന്റ് ഓർഡറുകൾ, ദൈവമേ വന്നിരിക്കുന്ന ഡിലേകൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ചില ബിസിനസ്സുകളിൽ വന്നിരിക്കുന്ന ദൈവമേ ചില ചതിയുടേതായിരിക്കുന്ന വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. വർധനവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്നപ്പ. സകലതും കർത്താവായ യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ അവിടുന്ന് കേട്ട് അവർക്ക് മറുപടി അരുളുന്നതിനായി സ്തോത്രം. ഒരിക്കൽ കൂടി കർത്താവേ, ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ മുമ്പിൽ അങ്ങേക്ക് പ്രസാദമുള്ള ഒരു യാഗമായ ആരാധനയായി മാറുവാൻ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.